ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മാത്സാണ് അപ്പോൾ മലയാളം മീഡിയമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും കുറച്ച് പേര് എന്നോട് കമന്റിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വീഡിയോസ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവാർഡുകളാണ് കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇൻട്രസ്റ്റോടെയാണ് നമുക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ആദ്യത്തെ ഒരു പാറ്റേൺ പൂർത്തിയാക്കാം എന്നുള്ളൊരു ഇതായിരുന്നു ചോദ്യമായിരുന്നു അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അല്ലെ അപ്പൊ അവസാനത്തെ ഭാഗത്താണ് എന്തുള്ളത് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ ഇനി എന്താ ചെയ്യാ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അപ്പൊ അവസാനത്തെ മാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട് അടുത്ത നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അപ്പം രണ്ടാമത്തെ ഭാഗത്ത് അതായത് പത്തിന്റെ സ്ഥാനത്താണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിനി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അടുത്ത നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അല്ലെ അപ്പോ നൂറുകളുടെ സ്ഥാനത്താണ് നമ്പറുകൾ മാറി വരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് അടുത്തതോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ആയിരങ്ങളിലെ സ്ഥാനത്ത് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് അടുത്തത് നോക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അല്ലെ മുപ്പത്തി ഇരുപത്തിമൂന്ന് സോറി ഇരുപത്തി മൂന്ന് അടുത്തത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഒപ്പം ഇപ്പുറത്തും മാറുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് അപ്പം നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യാ അറുപത്തി അഞ്ച് എഴുപത്തി ആറ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി അങ്ങനെ ചെയ്യാം ഓക്കെ അടുത്തൊരു പാറ്റേൺ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ ഇരുപത്തി രണ്ട് എന്നുള്ളത് ഇവിടെ മുപ്പത്തി മൂന്നായി നാൽപ്പത്തിനാലായി അൻപത്തഞ്ചായി ഒപ്പം ഇവിടെ മാറുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം പിന്നെ അടുത്ത അഞ്ച് അറുപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് മൂവായിരത്തി അപ്പൊ എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഓക്കെ സോറി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് പാറ്റേൺ ചെയ്തത് അടുത്തത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്ന നാല് വ്യത്യസ്ത പാറ്റേണുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് നൂറുകളുടെ സ്ഥാനത്താണ് മാറ്റം വന്നിട്ടുള്ളത് അറുന്നൂറ്റി എഴുന്നൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തതോ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അതായത് പത്തുകളുടെ സ്ഥാനത്ത് മാറ്റം വന്നു അടുത്തതോ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഒന്നുകളുടെ സ്ഥാനത്ത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അടുത്തത് നോക്കാം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അയ്യായിരത്തി അതായത് ആയിരങ്ങളുടെ സ്ഥാനത്താണ് മാറ്റം വന്നിട്ടുള്ളത് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇങ്ങനെ ആയിരങ്ങളുടെ സ്ഥാനത്തും പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ രണ്ട് നമ്പറുകളിൽ വ്യത്യാസമായിട്ട് ചെയ്യാം അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഈ നാല് സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്ക് മുന്നേ ചെയ്ത പോലെ മുന്നത്തെ പാറ്റേണുകൾ നമ്മൾ കണ്ട പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച് ഒരു മാന്ത്രിക ചതുരം നിർമ്മിക്കും കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ആദ്യം തന്നെ മാന്ത്രിക ചതുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറുകളൊക്കെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതണം ആയിരത്തി അൻപത്തി നാല് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആയിരത്തി നാൽപ്പത്തിയെട്ടിനെ പുറത്താക്കുന്ന വിധത്തിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടിനെ പുറത്താക്കുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കാം പിന്നെ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനെ പുറത്താക്കുന്ന രീതിയിൽ വരയ്ക്കണം അതിനു നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സംഖ്യകൾ ഇവിടെ ഒഴിവുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ ഈ ഒരു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് ഇവിടത്തോട്ട് മാറ്റി എഴുതണം അതായത് ഈ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് എന്നുള്ള സംഖ്യ ഉണ്ടല്ലോ രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് എന്നുള്ള സംഖ്യ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഇതിൽ കെഴുതുക ഇവിടെ എന്താ ചെയ്യ ആയിരത്തി അമ്പത്തി എന്ന് പറഞ്ഞ സംഖ്യ നമ്മൾ ആയിരത്തി അൻപത്തി എന്ന് സംഖ്യ ഇങ്ങോട്ട് എഴുതുക മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞ സംഖ്യ നേരെ ഓപ്പോസിറ്റ് എഴുതുക ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇനി നമുക്ക് കൂട്ടി നോക്കിയാലോ എത്രയാണ് ഉത്തരം കിട്ടുന്നത് നോക്കാം ഇനി നമുക്ക് കൂട്ടി നോക്കാം കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കിയാലോ അപ്പൊ ഏത് കോളമാണ് നമ്മൾ കൂട്ടി നോക്കാൻ പോകുന്നത് ഇതൊക്കെ കളഞ്ഞുട്ടോ കേട്ടോ നമ്മള് ഇതൊക്കെ അങ്ങോട്ട് ഇനി ഈ ഒരു ചതുരാണ് നമ്മൾ നോക്കുക ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് ചതുരാണ് നോക്കേണ്ടത് കൂട്ടി നോക്കേണ്ടത് നോക്കാം ഈ ഒരു ചതുരം നമ്മൾ ആഡ് ചെയ്ത് നോക്കുക ഈ ഒരു ചതുരം 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 ആഡ് ചെയ്ത് നോക്ക എന്താണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് അതുപോലെ തന്നെ ഈ ഒരു ചതുരം ആഡ് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ എല്ലാം ഒരേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഈ പ്രവർത്തനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആയിട്ട് വരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൻഡ് ബൈ